Namaskaram, JB Junction Lake Swagadam. Samstana Bahumadigal Nedia, Rand Pritipigalayana in the JB Junction Adidigalai Ethikinada. Sanushim Sanoop. Irivare Namak, JB Junction Lake Swagadan Chia. Sanusha. Yes. Sanoop. Is there are Chatham Chechi? Yeah, Chatham. Me Chatham? Chechi. Chatham Chechi. Pakku the Rikana water. Corpulent. Corpulent. Corpulent or Wakan and the Loga Tetum Alkari. Who bake it? Malay order you change again to the change a corpulent. Corpulent. Sanusha, the Nilayan again, the Paraspan Chivil and the Paradigm. അതെ എനിക്ക് എതിരെയാണോ പറഞ്ഞത് അതോ അച്ഛന് എതിരെയാണോ പറഞ്ഞത് അമ്മയ്ക്ക് എതിരെയാണോ പറഞ്ഞത് അല്ല എന്താ വെച്ചാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് കരയിപ്പിക്കും പ്രിപ്പയർ ചെയ്തോ നീ നീ ഇന്നലെ ജിമ്മിലൊക്കെ പോയാ അങ്ങനല്ല പിന്നെ എങ്ങനെ മാനസികമായിട്ട് തയ്യാറെടുത്തു ആരെ കൊണ്ട തയ്യാറെടുപ്പിച്ച് ആരാണ് ഗുരു അങ്ങനൊന്നുമില്ല ജെ ബി ജംഗ്ഷനിൽ വരാൻ വേണ്ടി എന്ത് തയ്യാറെടുപ്പും നടത്തി നീ എല്ലാ തയ്യാറെടുപ്പും മാനസികമായിട്ട് അതൊന്ന് കരഞ്ഞ മതി ജീവിതത്തില് അച്ഛനോടും അമ്മയോടും പറഞ്ഞ കള്ളങ്ങളെല്ലാം ഞാൻ ഈ ജംഗ്ഷനിൽ ഇങ്ങനെ പുറത്തെടുത്തിട്ട് അവർക്ക് കൊടുത്തു അച്ഛനമ്മ ഇവിടെ ഉണ്ടല്ലേ അതാണ് ഇവിടെ ആദ്യം പറയട്ടെ ഇവിടെ നല്ല ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ആ കള്ളങ്ങൾക്കൊക്കെ കൂട്ട് നിൽക്കുന്ന ആളാണിത് കൂട്ടുപ്രതിയാണ് സനുഷ നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് എന്റെ മുമ്പിൽ കിട്ടിയ എനിക്ക് വളരെ സന്തോഷമുണ്ട് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അഭിനയ പ്രതിഭകള് മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രണ്ട് കുരുന്നുകള് രണ്ട് എന്റെ നാട്ടുകാരാണ് നിങ്ങൾ കണ്ണൂരുകാരാണ് അതറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജെ ബി ജംഗ്ഷൻ ആണ് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയത് ശരിക്കും ഇവിടെ വരുന്നതിന്റെ ഭാഗമായിട്ട് എന്തോ ട്രെയിനിങ് നടത്തിയെന്നല്ലേ പറഞ്ഞേ ട്രെയിനിങ് ഒന്നുമില്ല ഒന്ന് കരുതിയിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതാണ് ഒരു കരുതലും വേണ്ട ഇതുപോലൊരു പാവം പിടിച്ച ഒരു അംഗങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ഇനി കാണാനൊട്ടും കിട്ടൂല്ല നമുക്ക് ഈ സനുഷ എന്ന് പറഞ്ഞ അഭിനയ എന്താ പറയാ മികവ് അല്ലെങ്കിൽ ഒരു മിടുക്കിയായിട്ടുള്ള നടിയെ കുറിച്ച് സനൂപിനുള്ള അഭിപ്രായം നടീനെ കണ്ട് എന്റെ ചേച്ചിയും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കുറച്ച് പൊക്കി പറയരുതടാ താത്തി പറയടാ അടിപൊളിയാ ചേച്ചി അടിപൊളിയാണോ അതെ ചില സമയത്ത് അടിപൊളിയാ ചില സമയത്ത് ഭയങ്കര മൂച്ചട്ടയാണ് അങ്ങനല്ല സനൂപേ നമുക്കിപ്പോ ഇവിടെ വേറെ ആരും കേൾക്കുന്നില്ല നമ്മള് മൂന്ന് പേരും മാത്രമേ ഉള്ളൂ വേറെ നമുക്ക് ആരും അവര് കേൾക്കേണ്ട കാര്യമില്ല ഈ ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ ഒരു നല്ലതൊന്നും അടിപൊളിയാണ് ചേച്ചി നല്ല മിടുക്കിയാണ് ചേച്ചിയുടെ ഒരു പൊട്ടത്തരം പറ ഒരു മോശപ്പെട്ട സ്വഭാവം പറ അങ്ങനൊക്കെ പറഞ്ഞോട്ടോ ഞാൻ എന്തെങ്കിലും കളിച്ചാ കളിക്കാൻ വിളിച്ച വരൂല അത് നീ ഭയങ്കര നയന്ത്ര ജാതിരിയാണ് അത് നീ എന്നെ കളിപ്പിച്ചതാണ് അലറി വിളിക്കണം കൊറേ പ്രാവശ്യം വിളിച്ചാൽ തിരിഞ്ഞു പോകും എന്തായാലും സനുഷ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം സനുഷ എന്നുള്ള ബാലതാരം ഒരുപക്ഷെ മലയാളിക്ക് എല്ലാം പരിചിതമായിട്ടുള്ള ബാലതാരം ഒരുപാട് സിനിമകളിലുള്ള വരവ് ഈ സിനിമയിലേക്ക് എത്തിക്കണം എന്നുള്ളത് അച്ഛന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു അല്ലേ അച്ഛൻ സിനിമയിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളായിരുന്നു സിനിമ ഓപ്പറേറ്റർ ആയിരുന്നു അപ്പോ പുള്ളിക്കാരൻ ഒരുപാട് ട്രൈ ചെയ്തു അച്ഛൻ ഒരുപാട് ഇഷ്ടമാണ് അച്ഛൻ സിനിമയെ ഭയങ്കര എന്താ പറയാ ഒരു ഭയങ്കര പാഷനായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോ പുള്ളിക്കാരന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നിൽ തികഞ്ഞില്ല മൂന്നാമത് എന്ന് പറയുമ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് വന്നു പക്ഷെ സിനിമയിൽ മൂപ്ര ഉദ്ദേശിച്ചൊക്കെ പുള്ളി ജീവിതത്തിൽ പുള്ളി പാലിച്ചു അല്ലേ അത് ഞാൻ പറയേണ്ട കാര്യമല്ല ഞാൻ കമന്റ് ചെയ്യേണ്ട കാര്യമല്ല അല്ല ഞാനൊന്നും ചിരിച്ചിട്ടില്ല എന്താ ചിരിച്ചത് അങ്ങോട്ടൊന്ന് പോട്ടെ അങ്ങോട്ടേക്ക് പോകും നമ്മുടെ സനുഷയുടെ അച്ഛനും ഉണ്ട് അമ്മയുണ്ട് സന്തോഷല്ലേ
സിനിമയിൽ ഒരുപക്ഷെ അച്ഛൻ ആഗ്രഹിച്ചതൊക്കെ ജീവിതത്തിൽ സാധ്യമാക്കി എന്ന് പറഞ്ഞപ്പോ സനൂഷ ഇങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. എന്താ പൊട്ടിച്ചിരിച്ചിട്ടില്ല, ചിരിച്ചു കണ്ടല്ലോ നീ കണ്ടു. അത് ശരി, കാരണമൊന്നുമില്ല, ഞാൻ ആഗ്രഹിച്ച ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ ജീവിതം പോകുന്നത്. എന്താണ് ആഗ്രഹിച്ചത് അത് നടക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു, അതായത് സന്തോഷം വളരെ എന്താ പറയാ സന്തോഷപ്രിയനായ ഒരാളാണ്. സന്തോഷിന്റെ സന്തോഷമാണോ സന്തോഷം കിട്ടിയത്? അമ്മയുടെയാണോ? രണ്ടുപേരുടെ. ഉഷയാണ് പക്ഷെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളും പറയുന്നുണ്ട് അച്ഛന് ചിരിക്കാനൊക്കെ കുറച്ച് ഡിമാൻഡാണ്. ഓ അത് ശരി, കുറച്ച് മസിൽ പിടിച്ചു തുടങ്ങി. അതെ, ഗൗരവക്കാരനായിരുന്നു. പണ്ടങ്ങനെയായിരുന്നില്ല. ഞങ്ങൾക്ക് അറിയില്ല. സന്തോഷ പക്ഷേ സന്തോഷ ആദികാരം നന്നായിട്ട് ചിരിച്ചിരുന്നു. ഇപ്പൊ ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ചിരിക്കൊരു പിശുക്ക് വന്നു. പക്ഷെ സന്തോഷിനെ കുറിച്ച് ഞാൻ ഒരു ഹോംവർക്ക് ചെയ്തു. ഹോംവർക്ക് ചെയ്തു. കണ്ണൂർ ചില സന്തോഷം അറിയാവുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ ആ നാട്ടിൽ പഠിച്ചു വളർന്ന ആളാണല്ലോ. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചാല് സന്തോഷം നന്നായിട്ട് ചിരിക്കുമായിരുന്നു. ചിരിക്കുക മാത്രമല്ല ചിരിച്ച് മയക്കുമായിരുന്നു. അങ്ങനെയുണ്ടോ? അയങ്കര മയക്കുകയാണ് അപ്പുറത്തിരിക്കുന്നത്. അത് സത്യ. ആ ചിരിയിലാണ് ഉഷ വീട് പോയതല്ലേ, കണ്ടോ? ഇപ്പോഴും ബ്ലഷിംഗ് ആണ്. ആ അമ്മയ്ക്ക് നാടൻ മാറിയിട്ടില്ല. അമ്മ വളരെ അഭിനയ മികവാട്ടോ. എന്തൊരു നാണം ഈ പ്രായത്തില്. എന്തൊരു നാണം നോക്ക്. പക്ഷെ എങ്ങനെ സന്തോഷ് ചേട്ടനെ എങ്ങനെയാ വളച്ചത്? എങ്ങനെ കാണുന്നു രണ്ടുപേരും? എങ്ങനെ കണ്ടത്? എവിടെയായിരുന്നു? നീലേശ്വരത്തായിരുന്നു അല്ലേ? ആ നീലേശ്വരത്ത് ഇല്ലത്തുനിന്ന് ഉഷ ഇറങ്ങുമ്പോ സമയത്ത് സന്തോഷം അവിടെ ഉണ്ടാവും അല്ലേ, സ്ഥിരമായിട്ട്. എന്റെ ഉഷ ഒന്ന് പറ എങ്ങനെയാണ്? സ്കൂളിൽ പോകുമ്പോ? ആ പറ, സ്കൂളിൽ പോകുമ്പോ. ഏ പറ, സ്കൂളിൽ പോകുമ്പോ. സ്കൂൾ എന്ന് പറഞ്ഞാല് പ്രഷർക്ക് വേണ്ടി സ്കൂളിന് കണ്ണൂരുകാരെ പറഞ്ഞ സ്കൂൾ കേട്ടോ. ഓക്കെ പറഞ്ഞു. സ്കൂളിൽ പോകുമ്പോ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും അവിടെ. ആ എത്ര കാലത്തെ അധ്വാനായിരുന്നു സന്തോഷം? 5 വർഷം. ഓ എന്റെ ദൈവമേ, 5 വർഷത്തെ അധ്വാന ഫലമാണ് ഇടത് വസ്തിരിക്കുന്ന ആൾ. അതെ, പിന്നെ ഇതും. അതെ, ഇതും ഇതും ഒക്കെ. അതെ അതെ. സന്തോഷം എന്തായാലും താങ്കൾക്ക് സിനിമയിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പലതുകൊണ്ടും അതിനുള്ള സാമൂഹ്യ സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ 2 മണിമുത്തുകളെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപക്ഷെ സന്തോഷിന്റെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. സന്തോഷം, സന്തോഷം. അതാണ് വലിയൊരു അഭിമാനം തോന്നുന്നുണ്ടോ സന്തോഷം? തീർച്ചയായിട്ടും. സന്തോഷിന്റെ ഉഷയുടെ ജീവിതം മാറി. എത്ര കാലം സന്തോഷിനെ ഉഷയുടെ വീട്ടുകാരെ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു, അങ്ങോട്ട് കയറ്റിയിരുന്നില്ലല്ലോ കുറെ കാലം. ഭ്രഷ്ട് എന്ന് പറഞ്ഞുകൂടാ, കാരണം വെച്ചാൽ അവിടെയുള്ള അച്ഛനും അമ്മയും എന്തായാലും നമ്മളും നോക്കുമല്ലോ. ഇപ്പൊ നമ്മളെ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അവർക്ക്, അത്രേ ഉള്ളൂ. അത് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല സത്യം പറഞ്ഞു. ആ ദേഷ്യമൊക്കെ അലിയിച്ചു കഴിഞ്ഞത് കളഞ്ഞത് സനൂഷയാണെന്ന് ആരോ പറഞ്ഞു. അതെ അതെ അതെ. എന്തായാലും സനൂഷ അന്നേരം ഇഷ്ടം അവർക്ക്, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് പോക്ക് കുറവ് വീട്ടിലേക്ക്. എന്തായിരുന്നു ആ ഒരു ജൈത്രയാത്ര? അശ്വമേധം അങ്ങോട്ടാ അവിടെ കയറിയപ്പോഴാണ്? അവിടെ കയറിയത് ഒരു 20 വർഷത്തോളം പോയില്ല. 20 വർഷം പോയില്ല. 20 വർഷം കഴിഞ്ഞ ഇല്ലത്തിന്റെ പണി ചവിട്ടി ഇപ്പോൾ സനൂഷ കൂടെ ഉണ്ടായിരുന്നു. അന്ന് സനൂഷ ഒരുപാട് അംഗീകാരങ്ങൾ വാങ്ങിയിരുന്നു. സനൂഷ നീ ഉണ്ടായിരുന്നു, നിനക്ക് ഓർമ്മയുണ്ട്? എന്തായിരുന്നു അവിടെ നടന്ന സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത്? ഹാപ്പിയായിരുന്നു. അവൻ എങ്ങനെയാണ് സ്വീകരിച്ചത്? അടിപൊളിയായിരുന്നു. 20 വർഷക്കാലം മകളെ കാണാതിരുന്ന വേദനയിൽ നിന്ന് വിങ്ങിപ്പൊട്ടി സന്തോഷ ആശ്രുക്കളൊക്കെ പൊഴിച്ചോടാ സനൂഷ. അവിടെ കരഞ്ഞല്ലേ? ആ ഒരുപാട് കരഞ്ഞു. തീർച്ചയായിട്ടും. 20 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ കയറുമ്പോ അച്ഛനമ്മേനെ കണ്ടപ്പോ കരഞ്ഞു. 20 വർഷം മനസ്സിൽ അടക്കി പിടിച്ച എല്ലാ വികാരങ്ങളും ആ സ്നേഹമൊക്കെ ഞങ്ങൾ ഇപ്പൊ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ്. അവര് സ്നേഹിച്ചോണ്ടിരിക്കുകയാണ്. അവരൊരു പക്ഷേ മകൾക്കും മരുമകനും കൊടുക്കാൻ കഴിയാതിരുന്ന ആ സ്നേഹവും വാത്സല്യവും പേരക്കിടാകൾക്ക് നൽകിക്കൊണ്ടിരിക്കും. ഒരുപാട് അതെ, ഭയങ്കര തെറ്റാണ് ഞങ്ങൾ രണ്ടുപേരും. ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെ അവസാനം ഇങ്ങനെ സ്നേഹിച്ച് ലാളിച്ച് പാമ്പർ ചെയ്ത് പിന്നെ സ്പോയിലാക്കരുത് പറയണം കേട്ടോ. സന്തോഷം ഇടയ്ക്ക് പറയണം കേട്ടോ. ഇടയ്ക്ക് പറയാറില്ല അവരോട് ഇത്രയൊന്നും സ്നേഹം കൊടുക്കരുത്, ഇത്രയൊന്നും സ്നേഹം കൊടുക്കരുത്. എന്തായാലും സനൂഷ, JB ജംഗ്ഷനിൽ നിങ്ങൾ രണ്ടുപേരെയും മാത്രമല്ല നിങ്ങളുടെ അച്ഛനെയും അമ്മയും കിട്ടിയത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ്. മാത്രമല്ല നിങ്ങളുടെയൊക്കെ ഈ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം എന്ന് പറയുന്നത് സന്തോഷവും ഉഷയുമാണ്. അവരുടെ കഠിന പ്രയത്നം, പ്രാർത്ഥന, അവരുടെ നിശ്ചയദാർഢ്യം. ഒരുപക്ഷെ ആ ചെറിയ ഗ്രാമത്തിൽ നിന്ന്
അല്ലെങ്കിൽ മലയാള സിനിമയിൽ അധികം ഒന്നും സ്ഥാനമില്ലാത്ത ആ ഭൂമിയിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരെ മലയാള സിനിമയ്ക്ക് നൽകാൻ, മലയാള സിനിമയ്ക്കല്ല തെന്നിന്ത്യൻ സിനിമയ്ക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞതിൽ സന്തോഷിനും ഉഷയ്ക്കുള്ള നന്ദി സൂചകമായിട്ട് നമുക്ക് അവരെ സിനിമത്തിന്റെ പേടിയൊക്കെ ഇപ്പൊ മാറിയില്ലേ? ഒരു വർഷമില്ല, ഒരു വർഷമില്ല, വരട്ടെ എന്നാൽ ഒരാള്. ഹായ് സനു, വെക്കേഷൻ അടിച്ചു വിളിക്കായിരിക്കും അല്ലേ? സനുവിന്റെ എല്ലാ ഫിലിംസും മാം കണ്ടിട്ടുണ്ട്. അതിലെ മങ്കിപ്പെന്നിലെ റയാൻ ഫിലിപ്പ് സനുവിന്റെ ഡിറ്റോ ആണ്. എല്ലാ മൂവീസും കണ്ടിറങ്ങുമ്പോഴേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല, കാരണം എന്നെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്ന സനു. പക്ഷേ മാമിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സീരിയസ് റോൾ, ഒരു ആന്റി ഹീറോ റോളും ഒരു ഹീറോ റോളും രണ്ട് ഓപ്പർച്യൂണിറ്റീസ് സനുവിന്റെ കയ്യിൽ ഒന്നിച്ചു വന്നാല് നല്ല ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ടീമിന്റെ ആ രണ്ട് പ്രോജക്റ്റ് ഒരേ ടൈമിൽ മോന്റെ കയ്യിൽ വന്നാല് സനു ഏതാണ് കൺസിഡർ ചെയ്യാ? അതാണ് മാമിന്റെ ചോദ്യം. ഞാൻ രണ്ടും ചെയ്യും. രണ്ടും ചെയ്യും, ഒന്നും ചെയ്യാനുള്ള അവസരം ഉള്ളു മോനെ. അങ്ങനെ വരുവാണ് എന്ത് ചെയ്യും? ടോസ് ചെയ്യോ? ഒരു ദിവസം അവിടെ ചെയ്യും, ഒരു ദിവസം അവിടെ ചെയ്യും, ഒരു ദിവസം അവിടെ ചെയ്യും, ഒരു ദിവസം ചെയ്യും. നിന്റെ എല്ലാ തോന്നിവാസത്തിനും ഈ പരിപാടി കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഒരു ടീച്ചറെ കൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പറയിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള കാര്യമല്ല. സനുവിനെ പോലെ മിടുക്കനായ ഒരുത്തിനെ കുറിച്ച് ടീച്ചർ തന്നെ ഇപ്പൊ കമന്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ അതിനകത്ത് ഒരു കാര്യം പറയുന്നു, ഈ മറ്റേ ഫിലിപ്സ് ആൻഡ് മങ്കിപ്പെല്ലിലെ ആ കഥാപാത്രം സനുവിന്റെ ജീവിതവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതേ സ്വഭാവമാണ് ഈ പറഞ്ഞ അല്ലേ ക്ലാസ്സിലും കാണിച്ചോണ്ടിരിക്കുന്നത്. അവിടെ ചെറുങ്ങനെ പാവാണ്, ചെറുങ്ങനെ പാവം എന്ന് പറഞ്ഞാൽ വെലുങ്ങനെ മഹാമോശക്കാരനാണ്. മങ്കിപ്പെല്ലിലെ ക്യാരക്ടർ ഇവനായിട്ട് കുറെയൊക്കെ സാമ്യമുണ്ട്. കുരുത്തക്കേടുള്ള അതാണ് സനുവിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കും, അതിനനുസരിച്ച് തന്നെ കുരുത്തക്കേട് നടക്കും. നിങ്ങൾ തമ്മിൽ എത്ര? 8-9 വയസ്സ്? 10 വയസ്സ്. 10 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അതിന്റെ ഒരു അഹങ്കാരം സനുഷയ്ക്കില്ല? ഇല്ല, ഇല്ല. ചില സമയത്തൊക്കെ ഞാനേ അവരെക്കാളും ചെറുത്. അതെനിക്ക് ഇപ്പോഴും തന്നെ മനസ്സിലായി, അവന്റെ ഒരു പക്വത സനുഷിക്കില്ലെന്ന് എനിക്ക് എത്ര നേരത്തെ മനസ്സിലായ കാര്യമാണ്. ഹായ് സനുഷ, സനുഷിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഷീ ഈസ് വെരി ബ്രില്യൻറ്റ്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് അവിടെ പഠിപ്പിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ICSE എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് ഒരു തമിഴ് പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്. പരീക്ഷയുടെ ഇടയിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ്. ഷൂട്ടിംഗ് പോസ്റ്റ്പോൺ ചെയ്തിട്ട് പരീക്ഷക്കിടയിൽ വന്നതാണ്. ആ സമയത്ത് ഓരോ ദിവസവും പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ ഷൂട്ടിങ്ങിന് പോവുകയും തിരിച്ച് ചെന്നൈയിൽ വെച്ചിട്ട് തന്നെ വിളിക്കുകയും ചെയ്യും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാനത് പറഞ്ഞു കൊടുക്കും, അതുപോലെ തന്നെ അവൾ പോയി പരീക്ഷ എഴുതുകയും ചെയ്യും. ഒരു കാര്യം ഒരു 10 പേജ് അവളോട് വായിക്കാൻ പറയുന്നതിനേക്കാളും അവളുടെ താല്പര്യം അത് ഞാനൊന്ന് മുഴുവനായിട്ട് പറഞ്ഞു കൊടുത്താൽ അത് അതവിടെ അവളുടേതായിട്ടുള്ളൊരു രീതിയിൽ എഴുതിയെടുത്ത് അവളുടേതായിട്ടൊരു സിസ്റ്റത്തിൽ നോട്ട് എഴുതിയിട്ട് പരീക്ഷ എഴുതിയിട്ടാണ് പാസ്സാവുക. എനിഹവ് 78% കൂടിയിട്ട് പ്ലസ് ടു പാസ്സായിട്ടുണ്ട് ആ വർഷം. അതിൽ തന്നെ എനിക്ക് മനസ്സിലായി ഷീ ഈസ് വെരി ബ്രില്യൻറ്റ്. എന്നെ അവളോടൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ അവളെ പഠിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് ചോദിച്ച ഒരു ചോദ്യം ഹൂ ഈസ് ദി ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്നായിരുന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെ ആവർത്തിക്കുന്നു, ഹൂ ഈസ് ദി ഫാദർ ഓഫ് അക്കൗണ്ടിങ്. കബീർ സാറാണ്. എനിക്ക് പ്ലസ് ടു എക്സാമിൻ്റെ സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള വൃന്ദ മിസ് സജസ്റ്റ് ചെയ്തിട്ടുള്ള സാറാണ്. അപ്പോൾ എന്നെ അറിഞ്ഞ് നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയില്ല. അതായത് ആ ഒരു കുട്ടീനെ എങ്ങനെയാണോ ആ ഒരു കുട്ടിയുടെ വേ ഓഫ് ആ ഒരു പഠിപ്പ് അതിനനുസരിച്ച് പഠിപ്പിക്കുന്ന ഒരു സാറാണ്. എന്താ പറയുക, ബി കോമിൻ്റെയും പ്ലസ് ടുവിൻ്റെ ഒക്കെ മാർക്ക് കിട്ടിയതിൻ്റെ എല്ലാ ക്രെഡിറ്റും സാറിനാണ്. യഥാർത്ഥത്തിൽ സനുഷേനെ ഈ കബീർ മാഷ് പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എന്തായി പോയേനെ? എന്തായി പോയേനെ? വീട്ടിലേക്ക് മുട്ട കൊണ്ടു വന്നു കുറെ. ചോദ്യം ചോദിച്ചിരിക്കുന്നു, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാനത് നൈസായിട്ട് ഇങ്ങനെ
എന്താ ചോദിച്ചോ? Who is the father of? Accountant. ആ പറ. ഇവിടെ ബികോം കാരാരെല്ലാം ഉണ്ടോ? ഉണ്ടോ? ഉത്തരം പറയാൻ പറ്റില്ല. അല്ല പറയാൻ പറ്റും. കൊഞ്ച സമയം എടുത്താ പറ്റും. എന്തായാലും കബീർ മാഷിന് സന്തോഷം ഉണ്ടായത് കബീർ മാഷ് പറഞ്ഞു കൊടുത്തൊക്കെ അതുപോലെ സാംശീകരിച്ച് എഴുതാനുള്ള കഴിവ് സന്വേഷിക്കൊണ്ടുവന്നു. എന്തായാലും രണ്ട് ഗുരുനാഥന്മാരുടെ കനിവും സ്നേഹവും അതുപോലെ തന്നെ അനുഗ്രഹവും ഒരുപാടുണ്ട്, രണ്ടുപേർക്കും കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷപ്രദമായ കാര്യം. സനുഷ, അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും ചെറുപ്രായത്തിൽ തന്നെ ഈ പറഞ്ഞ വെള്ളിത്തിരിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ആ ഒരു പാടുപെടുന്നത്? ഞാൻ ആക്ച്വലി നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോ അച്ഛനും അമ്മയും ആദ്യം എന്നിൽ ആ കഴിവുണ്ടെന്ന് കണ്ടെത്തി അതിനെ ഒന്ന് നമ്മൾ മോൾഡ് ചെയ്തെടുക്കാന്ന് പറയില്ലേ, അങ്ങനെ ചെയ്തു. ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനും കരാട്ടയ്ക്കും ഒക്കെ വിട്ടിട്ടുണ്ട്. പിന്നെ വേദനയാണ് ശരീരം മുഴുവൻ. നിന്റെ നെഞ്ച് അടിച്ച് കലക്കിയോടാ ഇവള്? ആണോ? അപ്പൊ അങ്ങനെ കലാതിലകമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അച്ഛനെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി കാസർഗോഡ് പോയ ഒരു സമയത്ത് അവിടെ വെച്ചിട്ട് ഡയറക്ടർ വിനയൻ സാറിനെ കണ്ടു. അപ്പൊ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ വിനയൻ സാർ ഒരു കുട്ടീനെ വാറല്ലോ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കായിരുന്നു. ആ സമയത്ത് എന്നെ കണ്ടു, എന്നെ കൊണ്ട് പാട്ടെങ്ങാനും പാടിപ്പിച്ചു. അഭിനയിക്കുന്നു ചോദിച്ചു. ആ ഒരു പ്രായത്തിന് ആ ഓക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഏത് പാട്ടാ പാടിച്ചേ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ശരി, മൈക്ക് എടുത്ത് ഒരു പാട്ട് പാടി കൊടുത്ത ആൾക്കാർക്ക് ൊട്ടിലാടി കിളി നൊന്ത് പാടിയ രാഗം രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേ രാരീരോ ഈണമായി കിളും കിളും താളമായി പെണ്ണെ നിന്നെ കാണാൻ വന്നതാണോ ഓരോ കടങ്കഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ. പാട്ട് പാടാനുള്ള സ്ഥിതി എവിടുന്നാ വന്ന? അമ്മ വഴിക്കാണോ അച്ഛൻ വഴിക്കാണോ? സനു, ചേച്ചി എന്താ അസല് പാട്ട് പാടിയിരിക്കണ? ഒരു കാരണവശാലും ചേച്ചി അങ്ങനെ പാട്ട് പാടി വലിയൊരു വിജയശ്രീലാളി ആക്കാൻ സമ്മതിക്കരുത്. ബാക്കിയുള്ള നമ്മൾ പിടിച്ചു. എന്നാ ഒരു കൈ നോക്കട്ടെ നമുക്ക്, ഒന്ന് ഇവിടെ പാട്ട് മത്സരം. ആ വെരി ഗുഡ്, പാട് റെഡി. എൻജോയ് വാട്ട് യു ഡു. ഒരായിരം കിനാവുമായി പറന്ന് വിൻതൊടു. ഇഫ് യു കാൻ ഡ്രീം യു കാൻ ഡു ഇറ്റ് ടു. വാൾട്ട് ഡിസ്നി ടോൾഡ് യു ഡു. ഓൾവേസ് ബി കൂൾ, മൈൻഡ് ഈസ് ദ ടൂൾ, നോ വണ്ടർ വി വിൽ ഡു. പരിഷ്കാരിയാണ് കുട്ടി ആണല്ലേ? അതെ, അല്പം നാണമുണ്ടല്ലേ പിന്നെ സനുവിന്. അത് കുറച്ചുകൂടെ ഒന്ന് കഴിയുമ്പോഴേക്കും അതൊക്കെ മാറിക്കോളും. ഇപ്പൊ ഒരു ചെറിയൊരു പിടുത്തമുണ്ട്.
എനിക്ക് സംശയമുണ്ട്, അമ്മയുടെ നാണം കിട്ടിയെന്ന് സംശയം. പക്ഷെ ഈ അമ്മ ഈ നാണം വെച്ചിട്ടാണ് സ്കൂളിൽ ഈ പരിപാടി ചെയ്തത് കേട്ടാ. ഈ പ്രായത്തിൽ ഈ നാണമാകുമ്പോൾ ഈ സന്തോഷ് ഈ മതിലി അടിച്ച സമയത്ത് എന്ത് നാണമായിരിക്കണമായിരുന്നു. അതും ഇല്ലത്തു നിന്ന് മതിലി അടിക്കുന്ന ഒരു ചെറിയ കാര്യമല്ലല്ലോ. സന്തോഷ് എങ്ങനെ ഈ നാണം ഉള്ള ഈ കുട്ടീനെ ഇങ്ങനെ ചാടിച്ചെടുത്ത്? ചാടിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല, എഴുതായിരുന്നു, കത്തെഴുതായിരുന്നു. കത്ത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. ആ ഹാൻഡ് റൈറ്റിംഗ് ആണ് സന്തോഷിനെ ഈ രൂപത്തിൽ ആക്കിയെടുത്തത്. ഈ പ്രണയലേഖനം എഴുതാൻ ഉഷയ്ക്ക് ഒരു പ്രത്യേക വൈഭവം ഉണ്ടോ? സന്തോഷ് ഞാൻ എഴുതാ. സന്തോഷാണ് എഴുതാ. എഴുതിയിട്ട് മറുപടി എങ്ങനെയാ തരിക? മറുപടി അതിന് കണക്കായിട്ട് എഴുതിട്ട് ഇങ്ങോട്ട് തരും. ചോറും പാത്രത്തിലാണോ തരുന്നത്? ചോറും പാത്രത്തിൽ തന്നിട്ടുണ്ട്. ചോറുപാത്രത്തിലോ? എത്ര കൃത്യമായിട്ട് സന്തോഷം ഞാൻ മനസ്സിലായിക്കുന്നു. ഇത് കഴിഞ്ഞ മിക്കവാറും അങ്ങോട്ട് പോകേണ്ടി വരില്ല തോന്നുന്നു. പക്ഷെ ഈ സന്തോഷ് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോഴാണ് ഈ പിള്ളേരുടെ കയ്യിലാണെങ്കിൽ മൊബൈല്, വാട്സപ്പ്, എഫ് പി, ട്വിറ്റർ എല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ പറഞ്ഞ മതിലിന്റെ സ്കൂളിന്റെ മതിൽ വന്ന് നിന്ന് ചോറും പാത്രം നോക്കി അതിനകത്ത് തുണ്ടെടുത്ത് എഴുതി മറുപടി അയച്ചു കൊടുത്ത്. നിങ്ങളൊന്നും അഭിനയ പ്രതിഭകളല്ല, അതിനേക്കാൾ എന്തെല്ലാം കഠിനാധ്വാനം ചെയ്ത അഭിനയ നേതാക്കളാണെങ്കിൽ. അങ്ങനെ സനൂഷ അച്ഛനും സനൂഷയും കൂടി കാസർഗോഡ് ആ ഷൂട്ടിംഗ്, കമലിന്റെ സിനിമയുടെ അല്ലേ? അവിടെ ഒരുപാട് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് വിനയൻ സാറ് ആണ് ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ വോറൻ ലവ് ആണ് ആദ്യം ചെയ്തതെങ്കിൽ കൂടി വോറൻ ലവ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം പിന്നീടാണ് റിലീസായത്. ഇങ്ങനെ വരുമ്പോ ആദ്യത്തെ സിനിമ ദാദാസാഹിബ് ആണ്, വിനയൻ സാറിന്റെ തന്നെ, മമ്മൂക്കയുടെ കൂടെ. ആദ്യ സിനിമയിൽ തന്നെ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം. അപ്പോഴേക്കും വീട്ടിലും നാട്ടിലൊക്കെ വലിയ ആളായി പോയിരുന്നോ? അല്ല, അങ്ങനെയല്ല. കുറച്ച് ഓൾറെഡി ഡാൻസ് ഒക്കെ കളിക്കണ നല്ല രീതിയിൽ ഫേമസ് ആയിരുന്നു. സിനിമയിൽ വന്നു ആദ്യമായിട്ട് പോസ്റ്റർ വരുന്നത്, സിനിമ പോസ്റ്ററിൽ എന്റെ മുഖം വരുന്നത് ദാദാസാഹിബിലാണ്. അതിപ്പോഴും ഉണ്ട് ഞങ്ങളുടെ കയ്യില്. ചേച്ചിയോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. അതാണ്, ഇങ്ങോട്ട് എന്തെങ്കിലും പറയണ്ടേ? അപ്പൊ ഇന്ന് ഈ ഷോ കഴിഞ്ഞ ഉടനെ പോയിട്ട് അവനെ ആ പോസ്റ്റർ ആദ്യം അതാണ് ചെയ്യാൻ പോണേ. അത് ചെയ്തിരിക്കണം. അങ്ങനെ സിനിമയിൽ ആദ്യത്തെ അഭിനയം ഒക്കെ എങ്ങനെയായിരുന്നു സനുഷ? ആദ്യം ഓർമ്മയുണ്ടോ? ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെറിയ ചെറിയ ഓർമ്മകളാണുള്ളത്. ഒന്ന് സായി അങ്കിള് വന്നിട്ട് എടുക്കുന്നതും സായി അങ്കിളുടെ മോളായിട്ടാണ് വാർലവലി ചെയ്തത്. അപ്പൊ അത് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂക്കയുടെ തോളത്ത് ഇരുന്നിട്ടുള്ളതും പിന്നെ മമ്മൂക്കയുടെ കൂടെ ഇതില് കുളത്തില് നീന്തുന്നതാണ് എടുത്തത്. അപ്പോ ആ സമയത്ത് മമ്മൂക്ക നല്ല തണുപ്പ്, കുഞ്ഞല്ലേ, അപ്പൊ ആഴവും ഉണ്ട് തണുപ്പും ഒക്കെ കൂടിയിട്ട് മമ്മൂക്കയുടെ ഇവിടെ നെഞ്ചിലുള്ള രോമലൊക്കെ പിടിച്ചിരുന്നതും മമ്മൂക്ക കൈയെടുക്കുന്നതൊക്കെ ഓർമ്മയുണ്ട്. ആ പാവപ്പെട്ട നടനെ അതെ ഏത് രൂപത്തിലാക്കി? ഒന്നാമത് തണുത്ത വെള്ളം, അതിന്റെ കൂടെ രോമൊക്കെ പിടിച്ച് വലിച്ച് ഒരു പരുവത്തിലാക്കി എന്നാ പറയുന്നത്. മമ്മൂക്ക എപ്പോ കാണുമ്പോഴും നല്ല, അതിപ്പോ ലാലേട്ടനായാലും രണ്ടുപേരായാലും നല്ല സംസാരമാണ്. ഇപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ പഠിത്തത്തിന്റെ കാര്യത്തിലായാലും സിനിമയുടെ കാര്യത്തിലായാലും നല്ല റോൾസ് എടുക്കണം, നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി എടുക്കണം, അല്ലെങ്കിൽ ഇന്ന ഇന്നൊരു സ്ട്രീം എടുക്കുന്നീ നിനക്ക് അതിൽ നല്ല ഭാവി കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. സനൂഷയുടെ പഴയ കോലം എന്താണെന്ന് നമുക്ക് നോക്കണേ. അല്ല മോള്, രാവിലെ തന്നെ എന്താ കഴിച്ചോണ്ടിരിക്കണേ? ഇഡ്ലി. അയ്യേ, സ്കൂളിൽ പോണ കുട്ടികൾ ഇഡ്ലിയാ കഴിക്ക? പിന്നെന്താ കഴിക്ക? വല്ല വെള്ളയപ്പോ കോഴി ഇറച്ചോ ഒക്കെ കഴിക്കണ്ടേ? അവിടെ ഒരാൾ അതല്ലേ അടിച്ചോണ്ടിരിക്കണേ? പിന്നെ ആരാ മോളുടെ ദോസ്ത്? ഗ്രേസ്. എവിടെ നമ്മുടെ അറ്റാക്ക്? ആ ഞാനിവിടെ ഉണ്ടോ? ആഹാ, നല്ല ആളാ. നടക്കാൻ വരുന്നു പറഞ്ഞ ഞാൻ ആ ഓവർബ്രിഡ്ജിന്റെ അവിടെ കൊറേ നേരം കാത്തു നിന്നു. എണീറ്റതാ, പുറത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല മഞ്ഞ്.
പിന്നെ മടിയും. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ സനു. അത് ഇപ്പോഴും കുറവൊന്നുമില്ല. ഒരു കുറവില്ല. സനുഷ ആ രൂപമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഒരു ചമ്മൽ വരുന്നുണ്ടല്ലേ. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ വന്നു. ഒരു എല്ലാരും അറിയപ്പെടുന്ന, എല്ലാരും ഒരേപോലെ സ്നേഹിക്കുന്ന, ഒരു സ്വന്തം വീട്ടിലെ കുട്ടി എന്ന രീതിയിൽ സ്നേഹിക്കുന്ന ഒരാളായി മാറാന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നുണ്ട്. സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയപ്പോ തന്നെ സനുഷയുടെ സ്കൂളിലുള്ള ഗ്രാഫ് കൊണ്ട് എവിടെയാണ്? ശ്രീപുരം സ്കൂൾ. ഗ്രാഫ് കൊണ്ട് ഉയർന്നോ? അങ്ങനെയല്ല, ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും സിനിമാ നടിയാണ് ആ ഒരു അങ്ങനെയാണ് എന്നൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു ലക്ഷറി ലൈഫ് അല്ലെങ്കിൽ ആ ലൈം ലൈറ്റിന്റെ ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളെ സാധാരണ രണ്ട് കുട്ടികളായിട്ടാണ് ഞാൻ വീട്ടില് വളരെ സാധാരണക്കാരായിട്ട്. പക്ഷേ സനുഷ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ സന്തോഷിന്റെ ഗ്രാഫൊക്കെ മാറി, സിനിമകൾ ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ വന്നു. പിന്നെ ആ പൊടിക്കൊണ്ടിൽ സ്ഥലം മേടിച്ചപ്പോ ഞാൻ അറിഞ്ഞെന്ന് നമ്മുടെ ഒരു ചങ്ങാതിരി എടുന്ന ആ സ്ഥലം മേടിച്ചിരിക്കുന്നത് എനിക്കറിയാം. രവീന്ദ്രനങ്ങളുടെ കൃത്യമായിട്ട് ഞാനിങ്ങനെ മനസ്സിലാക്കി. ഉഷ അവിടെ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ, വെറുതെ അവിടെ പോയി കളിക്കണ്ട, എനിക്കറിയാം ആൾക്കാരെ. അത് കഴിഞ്ഞ് വീട്, അതിന് മുമ്പ് കാറ്, സന്തോഷ കാറൊന്ന് മാറ്റിയെടുത്തു അല്ലേ. ആദ്യം മാരുതി 800 ആയിരുന്നു. അന്ന് കാറ് കിട്ടിയ ശേഷം സന്തോഷം പിന്നെ കാറൊന്നും ഇറങ്ങിയിട്ടില്ല. സന്തോഷിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയല്ല ഇതൊക്കെ. കുട്ടികളെ കൊണ്ടാവാൻ വേണ്ടിട്ട് ആദ്യം മാരുതി എടുത്ത, മാരുതി എടുത്തിട്ട് അതിനുശേഷം സ്റ്റെപ്പ് സ്റ്റെപ്പായി മാറി. ഇപ്പം സ്കോർപ്പിയോ എടുക്കുന്നു. അതിന് വലിയ വണ്ടിയൊന്നുമില്ല കണ്ടോ. ഇത്ര ചെറു വയസ്സിലെ തന്നെ സനുഷ കുടുംബത്തിൻ്റെ ഒരു അത്താണിയായി മാറി എന്നുള്ളത് ചെറിയൊരു കാര്യമാണ്. അതായത് ലൈഫിൻ്റെ ഗ്രാഫ് അങ്ങോട്ട്. ഇനി സന്തോഷം എത്രത്തോളം കഠിനാധ്വാനം ചേരുന്നെങ്കിൽ പോലും ഈ ഒരു സൗഭാഗ്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്കറിയാലോ ഇവിടെ നാട്ടിലൊരു ജോലി ചെയ്യാനുണ്ടാകുന്ന അവസരങ്ങൾ. അങ്ങനെയൊന്നുമില്ല, അതൊന്നും ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ ചെയ്തതുകൊണ്ട് ഇത്രയായി, അവര് ചെയ്തിട്ടെങ്കിൽ കിട്ടില്ല എന്നുള്ള ചിന്ത ഒന്നും ഇതുവരെ ഉണ്ടല്ല. നമുക്കൊരു ആത്മാഭിമാനം തോന്നുന്നു. അതായത് നമുക്ക് അച്ഛനും അമ്മയ്ക്കും വളരെ ചെറിയ പ്രായത്തിൽ ഒരു സഹായിയാകാൻ കഴിയാന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല അല്ലേ. അതില് സന്തോഷമുണ്ട്. അവരുടെ കഷ്ടപ്പാടിൽ അവരുടെ കൂടെ നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു എന്നുള്ളതില് സന്തോഷമുണ്ട്. ഉഷ ഈ സനുഷ ഇതുപോലെ തന്നെ ഒന്ന് വായി കുടിച്ചേ. അത് എനിക്ക് ഉഷയുടെ ശബ്ദം കേൾക്കണം. എന്നാ കാരണം വെച്ചാല് കത്തെഴുതിയാൽ മാത്രം പോലല്ലോ, ഇടയ്ക്ക് സംസാരിക്കുകയും ചെയ്യണം. സനുഷ ഇങ്ങനെ ചെറിയ വയസ്സിൽ തന്നെ ഇങ്ങനെ സിനിമയിലേക്ക് അഭിനയിച്ചതിന്റെ പ്രതിഫലമൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നോ? നല്ല സന്തോഷം. ആ പൈസ എടുത്തിട്ട് എന്താ ചെയ്തത്? വീടെടുത്തു, കാറെടുത്തു. അയൽവക്കത്തുള്ള ആൾക്കാരോട് പറഞ്ഞില്ലേ? മറ്റേ കാൽടാക്സിന്റെ അടുത്തൊക്കെ അപ്പുറത്ത് താമസിച്ചോണ്ടെങ്കിൽ അപ്പുറത്ത് പറഞ്ഞില്ലേ എന്റെ മോള് ഇങ്ങനെ ഈ പറഞ്ഞ അഭിനയിച്ചിട്ട് പൈസ എന്ന് പറഞ്ഞില്ലേ? എല്ലാവർക്കും അറിയാം. വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ മകള് സിനിമയിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് പ്രതിഫലം പറ്റുമെന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ? ഇതൊക്കെ പറഞ്ഞ് ഇൻകം ടാക്സുകാരെ വീട് ചെയ്യുന്നത് ഞാൻ ഒഴിവാക്കില്ല. അന്ന് ഇല്ലത്തുനിന്ന് ചാടിപ്പോകുമ്പോൾ, സന്തോഷത്തോടെ ചാടിപ്പോകുമ്പോൾ ജീവിതത്തിൽ മക്കളെ കൊണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ചിന്തിച്ചിട്ടില്ല. വരുന്ന വഴിക്ക് കാണാം എന്ന് വിചാരിച്ചത് അല്ലേ. എന്താണെന്നൊന്നും അറിയില്ല. അന്നേരം ഇറങ്ങി വന്നു. എന്താണെന്നും അറിയില്ലായിരുന്നു. കുറച്ച് അനുഭവമായിരുന്നെങ്കിൽ ഇറങ്ങില്ലായിരുന്നു. സന്തോഷം. ഞാനിക്ക് ഒരു അത് 17 വയസ്സ് കഴിഞ്ഞിരുന്നോ? കറക്റ്റ് 18 ആകാൻ കാത്തിരുന്നു സനുഷ. സനുവേ ഇതൊക്കെ ഓർമ്മ വെക്കണം കേട്ടാ, ഇതൊന്നും മാതൃകയാക്കണ്ട കേട്ടാ. നീ ഒരു സ്കൂളിന്റെ ഗേറ്റിൽ പോയി നിന്നേക്കരുത് കേട്ടാ. സനുഷ മലയാള സിനിമ മാത്രമല്ല, തെന്നിന്ത്യയിലെ മറ്റ് സിനിമകളും സനുഷയെ രണ്ട് കൈ നീട്ടിയിട്ട് വരവേറ്റു. വേണമെങ്കിൽ ഞാൻ കാണിച്ചു ഒരുപാട് ഓഫറുകളും മറ്റു സിനിമകളിലും ഉണ്ടല്ലോ. ഇത് ഭീമെന്ന് പറയുന്ന സിനിമയാണ് തമിഴില് ചെയ്ത്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അസോസിയേറ്റ് ആയിട്ടിരുന്ന ആളാണ് പിന്നീട് തമിഴിൽ രേണിഗുണ്ട എന്ന് പറയുന്നത്. എന്റെ ഒരു കരിയറിൽ ഒരു നല്ലൊരു ബ്രേക്ക് ആയിട്ടുള്ള ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണ്. അപ്പൊ ഈ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്ക് പറയും, ഞാനൊരു സിനിമ ചെയ്യുമ്പോ നായികയായിട്ട് വിളിക്കുമ്പോ വന്ന് ചെയ്യണം. ആ സമയത്ത് ഞാൻ ചെയ്യാൻ വിളിച്ചാ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ വിളിച്ച സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു.
സനൂഷ പക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ സനൂഷയെ ശ്രദ്ധിച്ച ഒരു പടമുണ്ട് ബാലതാരത്തിൽ, കാഴ്ച. നീ കണ്ടിട്ടുണ്ടോ അത്? എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയുടെ അഭിനയം? അടിപൊളിയായിരുന്നു. കാണണോ അത്? അത് ഞാൻ കാണിക്കാം, അത് ഞാൻ വിത്ത്ഹോൾഡ് ചെയ്യാണ്. എന്താ കാരണം വെച്ചാൽ, ഒരു പക്ഷേ സനൂഷയുടെ മുഖം അല്ലെങ്കിൽ സനൂഷയുടെ ആ എല്ലാ തരത്തിലുമുള്ള വൈവിധ്യമാർന്ന അഭിനയം, മിഴിവും മികവും ഒക്കെ പ്രതിഫലിച്ച ഒരു റോളാണ്. അതിൻ്റെ പ്രതിഫലം കിട്ടുകയും ചെയ്തു, സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് സനൂഷയ്ക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് തോന്നിയത്. അങ്ങനെയൊന്നുമില്ല, കോൺഫിഡൻസിനൊന്നും ഒരിക്കലും കുറവ് വന്നിട്ടൊന്നുമില്ല. തുടക്കത്തിലും ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഒരു ഇപ്പൊ നമ്മളൊരു അതിനൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് ആ ഒരു ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രശ്നമാവോ എന്നുള്ള ചിന്തകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ പറഞ്ഞ ബാലതാരങ്ങളായിട്ട് അഭിനയിച്ച് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൻ പുറന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ണൂര് നീലി സിനിമാ ഭാഗത്തൊക്കെ അധികം വലിയ പ്രതിഫലമൊന്നുമില്ല. ഇപ്പൊ കാവ്യമൊക്കെ ആ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ മലയാള സിനിമയിൽ അത്രത്തോളം ആൾക്കാരില്ല, സാന്നിധ്യമില്ല. പിന്നെ നാട്ടിൻ പുറത്തുള്ള ആൾക്കാർക്കെല്ലാം വലിയ കൗതുകമാണ് താനും അല്ലേ? ആൾക്കാർക്കൊരു ഓമനത്തം ഉണ്ട് താനും. അവിടെ പിന്നീട് ഈ കടയിലൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു സനൂഷ? ഇല്ല, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിനിമാ നടിയായിട്ടുള്ള ഒരു ഇറക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ആ കണ്ണൂരുകാരി അല്ലെങ്കിൽ നീലേശ്വരം പോകുമ്പോൾ നീലേശ്വരത്തുള്ള ഒരു കുട്ടിയായിട്ട് മാത്രമേ നടക്കാറുള്ളൂ. എല്ലാവരും ചോദിക്കും, പുതിയ വിശേഷങ്ങൾ ചോദിക്കും, വീട്ടുകാർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അതൊരു അവിടുത്തെ കാര്യമായിട്ട് ജീവിക്കാന്നുള്ളതാണ്. കണ്ണൂരുകാരി പക്ഷേ ഇടയ്ക്ക് എറണാകുളത്തേക്ക് താമസം മാറ്റിയിക്കല്ലേ? ഇപ്പൊ താമസം മാറ്റിയിട്ടൊന്നുമില്ല. ഞാനിപ്പോ പഠിക്കുന്നത് എറണാകുളത്താണ്, സെന്റ് തെരേസസ് കോളേജിലാണ് എം എ. സന്തോഷം അമ്മ ഇവിടെ ഇല്ല? ഇല്ല, ഞാൻ അടുപ്പിച്ചിട്ടില്ല. ഈ ഭാഗത്തേക്ക് വന്നേക്കരുത് പറഞ്ഞില്ല? അതെ, അതല്ല, ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാ പഠിക്കണേ. ഇവന്റെ പഠിപ്പ് അവിടെ കണ്ണൂരാണ്. അപ്പൊ അതുകൊണ്ട് നിനക്ക് ചേച്ചിന്റെ അടുത്ത് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലേ? നമ്മൾ പാവം പിടിച്ചത് അവിടെ ജീവിച്ചോട്ടെ. ചേച്ചി ഇവിടെ വല്ല കൊമ്പത്തൊക്കെ ജീവിച്ചോട്ടെ അല്ലേ? എന്തൊരു എളിമയാ നോക്ക് സനൂ. അതെ, അവരവിടെ തകർത്തോണ്ടിരിക്കും. അവിടുത്തെ ടീച്ചേഴ്സിനോട് ചോദിച്ചാ അറിയാം. അതല്ലേ ഒരു മേം എന്ന് പറഞ്ഞത്? എല്ലാരും പോക്കറ്റിലാക്കിയോ നടക്കാണ് അവിടെ. അതെല്ലാ ടീച്ചേഴ്സും പറയാറുണ്ട്, അവന്റെ ചിരിയിലാണ് എല്ലാരും വീണു പോണേ. എന്ത് കുരുത്തക്കേടാണെന്നു ചിരിച്ചിട്ട് ഒരു ഡയലോഗ് അടിക്കും. അതോടെ അവിടെ ആ പ്രശ്നം തീരും. കുടുംബപരമായി കിട്ടിയ ചിരിയാണത്. എന്തെനിക്ക് ഉറപ്പായിട്ട് അറിയാതെ ഉഷയിൽ നിന്ന് കിട്ടിയെന്ന് എനിക്ക് രണ്ട് ചിരി. സന്തോഷം പണ്ട് ചിരിക്കുമായിരുന്നു, പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ചിരി അല്പം നിർത്തിയില്ല. ഇത്രയും പേര് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ സന്തോഷം നമ്മൾ തന്നെ ചിരിക്കണല്ലേ? ഈ മൂന്ന് പേരും നിർത്താതെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഒരാളെ ഞാൻ കൊണ്ടുവരാം. നാരങ്ങക്കുട്ടി, ഈ വിളിപ്പേര് ഓർമ്മയുണ്ടോ? ഓർമ്മ കാണും, ഓർക്കാതിരിക്കേണ്ട കാര്യമില്ല. കാരണം ഓർമ്മയ്ക്ക് മുൻപ്, ഓർമ്മ എന്ന സീരിയലിന് മുൻപ് സ്വപ്നം ഒരുപാട് പ്രേക്ഷകര് സ്വപ്നത്തിലെ നാരങ്ങക്കുട്ടിയെ നെഞ്ചോട് ചേർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ശരിയല്ലേ? അത് സനൂഷയ്ക്ക് ഒരിക്കലും മറക്കാനും പറ്റില്ല, നിഷേധിക്കാനും പറ്റില്ല എന്നെനിക്കറിയാം. ആ കഥാപാത്രത്തിനുണ്ടായ വിളിപ്പേര് എങ്ങനെ ഉണ്ടായിന്ന് സനൂഷയ്ക്ക് ഓർമ്മയുണ്ടാവും. ആ ഓർമ്മ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. ഇപ്പൊ ബ്രിട്ടാസാറിന്റെ മുമ്പിലും പ്രേക്ഷകരുടെ മുമ്പിലും കേരളത്തിലെ ഒന്നാം തര ഫിക്ഷൻ സംവിധായകരിൽ ഒരാളാണ് രാജീവ്. എനിക്ക് തോന്നുന്നു എന്നെ ഒരു വീട്ടിലെ കുട്ടിയാക്കി മാറ്റിയത് സീരിയലിലൂടെ ആണ്. സീരിയലിലെ ഗൗരി അത് ഇപ്പോഴും അതെ, എവിടെ പോയി കഴിഞ്ഞാലും പറയും പണ്ട് ഗൗരിയായിട്ട് ആ നാരങ്ങക്കുട്ടിയായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും പറയാറുണ്ട്. സ്വപ്നം, ഓർമ്മ, അമ്മ മനസ്സ് മൂന്ന് സീരിയല് ചെയ്തിട്ടുണ്ട് രാജീവന്റെ കൂടെ. ഞാൻ പൊതുവെ ഒരു പാവം കുട്ടി ആയതുകൊണ്ടുള്ള സനു ഇങ്ങനെയൊക്കെ തുണ പറയാറുള്ള പ്രാഗ്യം കേക്കേണ്ട അവസ്ഥ കേക്കുന്നവരുടെ അവസ്ഥ ഓർത്തിട്ടാ. ഒരുപാട് സന്തോഷം. എന്റെ ഒരു ലൈഫിലെ എന്റെ ഒരു കരിയറിലെ വലിയൊരു ബ്രേക്ക് തന്നത് രാജീവ് അങ്കിളാണ്. ഒരു എല്ലാ വീട്ടമ്മമാരുടെ അടുത്തും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം തന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഓർമ്മ സീരിയലില് ആൺകുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ടൈമില് ഒരു ദിവസം ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരു കുഞ്ഞു മോള് വന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി മുടിയൊക്കെ മുറിച്ചോ? ഞാൻ പറഞ്ഞു ആ മുറിച്ചു,
മറ്റേ ആൺകുട്ടി ആവാനൊക്കെയല്ലേ, അപ്പൊ മുടിയൊക്കെ മുറിച്ചു. ചേച്ചി എന്തിനാ മുറിച്ചെന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു. അതേപോലെ തന്നെ സ്വപ്നം സീരിയൽ ചെയ്യുന്ന സമയത്ത് ഒരമ്മ വന്നിട്ട് എന്റെ കയ്യില് കുറച്ച് കാശ് വന്നിട്ട് പറഞ്ഞു, മോള് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു അത് സീരിയലാണ്, കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞു അല്ല, എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം. ആ ഒരു ടൈമില് ഈ കുട്ടീനെ അനാഥാലയത്തില് അങ്ങനെയൊക്കെ പാവപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ഇതായിട്ടാണ് നടക്കുന്നത്. അപ്പോ അതിനനുസരിച്ചിട്ട് പൈസ ഒക്കെ തന്ന് ഡ്രസ് വാങ്ങിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട്. എനിക്കൊന്ന് സനോഷിക്ക് വലിയ ബ്രേക്ക് നേടി കൊടുത്തിട്ടുള്ള ഒരു രംഗമായിരുന്നു ഈ സീരിയലുകള്. ഈ രണ്ട് മൂന്ന് സീരിയലുകളില് മാത്രമല്ല, രാജീവ് ഇപ്പോഴും രാജീവിനെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സംവിധായൻ ഈ ഷോയിൽ വന്ന് സനോഷിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. രാജീവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ രാജീവ് ആവശ്യപ്പെട്ടിരിക്കുന്ന നല്ലൊരു പാട്ടാണ്. അപ്പോൾ രാജീവിനോടുള്ള ഒരു പക്ഷേ ഇത്രയും നല്ല അവര് പാടുവാണ് എനിക്ക് പ്രശ്നമില്ല, സനൂഷയോടാണ് പറഞ്ഞിരിക്കുന്നത്. സനൂഷ നന്നായി പാടുമെന്ന് പാടി. രാജീവിനെ പോലെ ഒരാൾ ആവശ്യപ്പെട്ട നമുക്ക് പാടാൻ പറ്റുമോ? സനൂപെ പാടിയേ പറ്റൂ. അവൻ കൂടെ പാടും, അവൻ കൂടെ പാടും. ഒരു കൂടെ രണ്ട് ഇവരും കൂടെ കൂടെ പാടട്ടെ. മണിച്ചേട്ടന് ഒരു ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പാട്ടാണ്. വാവാ തമര പെണ്ണെ നീ എൻ പൊങ്കലേ കൂടെ കളിക്കാമുട്ടനാടൻ കൊച്ചു തമ്പുരട്ടി ഒരു പാട്ട് പാടാമാ. കുട്ടനാടൻ കൊച്ചു തമ്പുരട്ടി ഒരു പാട്ട് പാടാമാ. സനൂപ്, എനിക്ക് ഇവനെ ഇങ്ങനെ വെറുതെ ഇരുത്താൻ പറ്റില്ല. പറ്റില്ല, അവരധികം സംസാരിപ്പിക്കുന്നതും സനൂഷയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നല്ലതല്ല ഇവിടെ നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണോ ചേച്ചിക്ക്? ചേച്ചി ചില സമയത്ത് ഒരു ഭദ്രകാളിയാകാറുണ്ടോ? ഭദ്രകാളി നല്ല അവർ കാളിയാകാറുണ്ടല്ലേ. അതുക്കും ദേഷ്യപ്പെട്ടത് വരും. മുടിയല്ലെങ്കിൽ അങ്ങ് പാറുവോ? ചില സമയത്ത് മുകളിലേക്ക് വരുമോ? ഞങ്ങൾ രണ്ടുപേരും അവന് ദേഷ്യം വരുമ്പോ എനിക്ക് ചിരി വരും. അവൻ ദേഷ്യപ്പെടുന്ന ആളുമ്പോ ദേഷ്യപ്പെട്ടോണ്ടിരിക്കും ചിരിക്കും. ഓ, ഈ ഗോഷ്ഠി ഞാൻ വേറെ പല സ്ഥലങ്ങളും കേട്ടിട്ടുണ്ട്. സാധാരണ സ്ഥലങ്ങളെല്ലാം മാത്രം, അതായത് ഈ ദേഷ്യം വരുമ്പോ ചിരി വരുന്ന ആൾക്കാർ. സനൂപെ, ചേച്ചിയാണോ സനൂപിന്റെ ഒരു മാതൃക, റോൾ മോഡൽ? പറയാനൊരു മടിയാണ്, അവനെങ്ങനെ സമ്മതിച്ചു കൊടുക്കാത്ത അവനതായിട്ടുള്ള വഴിയാണ്. അങ്ങനെ ഒരു ഇന്നൊരാളെ നോക്കിക്കണ്ട് അതേപോലെ ജീവിതം. എങ്കിലും സനൂപെ, സ്കൂളിലൊക്കെ പോകുന്ന ചെറിയ സമയത്തൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ചേച്ചി വലിയ മിടുക്കിയായി നടക്കുന്നു, ആൾക്കാർക്ക് ചേച്ചിയെ വലിയ ഇഷ്ടമാണ്. ടീച്ചേഴ്സ് എപ്പം പറയും എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ചേച്ചി നല്ല കുട്ടിയായിരുന്നു, എന്തായാലും നല്ലതായിരുന്നു, നല്ലതായിരുന്നു. എന്ത് കുരുത്തക്കേട് കഴിച്ചാലും നന്നായിട്ട് പഠിക്കുന്നു പറയും, പഠിക്കുന്നു പറയും. ഒരാള് നമ്മള് ഈ സമയത്ത് വരുന്നുണ്ട്, നോക്കട്ടെ ആരാ, നോക്കട്ടെ. ഒരേ വർഷത്തിൽ സക്രിയുടെ ഗർഭിണികളിലും ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പനിലും ഞങ്ങളുടെ സിനിമകളിലൂടെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച ഒരു ചേച്ചിയും അനിയനുമാണ്. ചേച്ചിയും അനിയനും എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും ബോണ്ടിങ് ഉള്ള ഒരു ചേച്ചി അനിയനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് രണ്ടുപേരോടും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സനൂപിനോട് രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, സനൂഷയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സനൂപ് ഏറ്റവും വലിയൊരു നടനായി കാണുകയാണെന്നാണ്. അതേപോലെ സനൂപിന് സനൂഷ അഭിനയിക്കുന്ന ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ സനൂഷ ഏത് റോളിൽ അഭിനയിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം? ചേച്ചി എല്ലാ റോളിലും തകർത്ത് അഭിനയിക്കുന്നതാണ് എനിക്ക് എല്ലാ റോളും ഇഷ്ടമാണ്. എല്ലാ റോളും തകർക്കണതാണ്? അതെ, തകർക്കും. ചേച്ചി തകർക്കുന്ന ആളാണല്ലോ. അതെ. ചേച്ചി വലിയ ഒരു നടിയായി ദേശീയ അവാർഡ് ഒക്കെ വാങ്ങുന്നതൊക്കെ സങ്കല്പിക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ ഒരു അവാർഡ് കിട്ടണം അതുകൊണ്ട് അഭിനയിക്കണം എന്ന് ചിന്തിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങളുടെ കഴിവ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം. സനു, അപ്പോൾ ചേച്ചിയായിരുന്നു റോൾ മോഡൽ എന്ന് പറഞ്ഞു,
സ്കൂളിലൊക്കെ പിന്നെ ടീച്ചർമാരെല്ലാം ചേച്ചിയെ പോലെ ആകണമെന്ന് പറഞ്ഞു, അങ്ങനെ ഉദ്ദേശിച്ചല്ലേ? ഇല്ല ഇല്ല, ചേച്ചിയെ പോലെ ആവണമെന്ന് പറഞ്ഞില്ല, ചേച്ചിയെ പോലെ ഒട്ടും ആകരുതെന്ന് പറഞ്ഞു. അങ്ങനല്ല, ചേച്ചി നല്ല കുട്ടിയായിരുന്നു, അപ്പം അതേപോലെ പറയണോ പറയണോ ആലോചിച്ചിരിക്കും. ഞാൻ പിന്നെ അത് പറയുമല്ലോ, നീ ആ പ്രോഗ്രാമിൽ എങ്ങനെയാണല്ലോ പറഞ്ഞെന്ന് പറയുമല്ലോ. അപ്പൊ എന്തായാലും ചെറുപ്പം തന്നെ സനുവിന് ഒരു പക്ഷേ ചേച്ചി ഒരു മാതൃക കാണിച്ചിട്ടുണ്ട് അറിയാതെ. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് കാരണം ഒരുപാട് ദ്രോഹങ്ങൾ ഇതിന്റെ മുകളിൽ നീ ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ചെറിയ കുട്ടിയായിരുന്നു, അങ്ങനത്തെ ഒരു അഹങ്കാരം എനിക്കില്ല, അതുകൊണ്ട് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. അമ്മയും അച്ഛനും നൽകേണ്ട എല്ലാ സമ്മാനങ്ങളും നിന്നെ ചന്ദിക്ക് ചേച്ചി നൽകിയിട്ടുണ്ടെന്ന്. അവര് പേടി എന്നെയാണ്. അവരെ പേടിയില്ല, അവരെ പേടിയില്ല എന്നല്ല, അവരെ ഒരു പരിധി വരെ അവരെ സോപ്പിട്ട് നിർത്താൻ പറ്റും. എന്റെ അടുത്ത് അവരെ മൈക്ക് നിർത്താൻ പറ്റും. സനൂഷയുടെ അടുത്ത് ഈ വേലയും നടക്കില്ല. ഇല്ല, അതാണ് സനൂപ് ഇങ്ങനെയുള്ള അങ്ങോട്ട് തന്നെയാണ്. അങ്ങോട്ട് തന്നെ നമ്മുടെ അടുത്ത് ഈ വേലയൊന്നും ചെലവാകില്ല.